ശ്രീ ജോബ് മൈക്കൽ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി. ശ്രീ ജോബ് മൈക്കൽ. സാർ, ഞാൻ ഈ ശ്രദ്ധിക്കൽ പ്രമേയത്തിലൂടെ കേരളത്തിലെ 14 ജില്ലകളിലെയും ജലാശയങ്ങളിലെ മാലിന്യങ്ങളും മണലും മറ്റും അടിഞ്ഞുകൂടി സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതും ജലഗതാഗതത്തെയും ജലാശയത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സാർ. ഈ മാലിന്യങ്ങളുടെ കൂടെ പോള കൂടി നിറയുന്നതിന് കൂടി ചെറു വള്ളങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാകുന്നു. ഇതുമൂലം വെള്ളപ്പൊക്കം സൃഷ്ടിക്കൽ ജലജന്യ രോഗങ്ങളും മറ്റും ഉണ്ടാകുകയാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് ഇത് വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം അതുപോലുള്ള ജില്ലകളിൽ ഈ മാലിന്യവും എക്കലും മറ്റും നിറയുന്നതിനോടൊപ്പം തന്നെ ഈ പോള കൂടി നിറയുമ്പോൾ കൃഷിക്കാർക്ക് കൃഷി ഇറക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വലിയ മഴ പെയ്യുമ്പോൾ വലിയ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഒത്തിരിയേറെ ജനങ്ങൾക്ക് അതുമൂലം ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. കുട്ടനാടൻ പ്രദേശത്തും അതുപോലെ തന്നെ എൻ്റെ നിയോജകമണ്ഡലം ചങ്ങനാശ്ശേരിയിൽ അപ്പർ കുട്ടനാട്ടിലും ഏറ്റുമാറിൻ്റെ പ്രദേശത്തും ചെങ്ങന്നൂരിൻ്റെ പ്രദേശത്തും അതോടൊപ്പം തന്നെ തിരുവല്ലയുടെ പ്രദേശത്തുമൊക്കെ ഈ സ്ഥിതി മൂലം വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് സാർ. ജലാശയങ്ങളിൽ മാലിന്യവും മണലും അടിഞ്ഞുകൂടുന്ന മൂലം സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെടുകയാണ് സാർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഈ നമ്മുടെ ചെറിയ അരുവികളിലും നദികളിലും അതോടൊപ്പം തോടുകളിലും ജലാശയങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള മണലും മാലിന്യങ്ങളും അടിയുന്നത് മൂലം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വർഷവും പോള വാരുവാൻ വേണ്ടി കുറെ പൈസ വെക്കുന്നുണ്ടെങ്കിലും പോള വാരി 6 മാസം കഴിയുന്നതിന് മുമ്പ് അത് വീണ്ടും ഉണ്ടാകുകയാണ് സാർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോള നിറയുന്ന അവസ്ഥ, ഇതുമൂലം സർക്കാരിൻ്റെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകും. പക്ഷേ കുറച്ച് നാളത്തേക്ക് മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമായി ഇങ്ങനെ നടത്തുന്ന പോളവാറൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു റണ്ണിങ് കോൺട്രാക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് 2 വർഷം കാലാവധിയെങ്കിലും ഒരു സമയം വെച്ചുകൊണ്ട് റണ്ണിങ് കോൺട്രാക്റ്റായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ പല ജില്ലകളിലും ഈ പ്രശ്നങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു മഴക്കാലം മാറുന്നതോടുകൂടി ജലാശയങ്ങളിൽ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ് കവിയുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ അതിന് ഉദാഹരണമുണ്ട്. തിരുവനന്തപുരത്ത് ആമേഴം ചോർട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടി വലിയ വെള്ളപ്പൊക്കമുണ്ടായി. തിരുവനന്തപുരം ജില്ലയെ തന്നെ സ്തംഭിപ്പിക്കുന്ന വിഷയമുണ്ടായി. അതുപോലെ തന്നെയാണ് സാർ ഈ നമ്മുടെ കുട്ടനാടൻ പ്രദേശത്തും അപ്പർ ചങ്ങനാശ്ശേരിയിലെ അപ്പർ കുട്ടനാട്, പായിപ്പാട്, വാഴപ്പള്ളി, കുറിച്ചി തുടങ്ങിയ പഞ്ചായത്തുകളിലും നമ്മുടെ തിരുവല്ലായിലും ചെങ്ങന്നൂരിലും കോട്ടയത്ത് ഏറ്റുമാനൂരുമൊക്കെ ഈ വിഷയമുണ്ട് സാർ. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുവാൻ ഉള്ള പരിഹാരം ഉണ്ടാക്കണം. കേരളത്തിലെ തോടുകളിലും അരുവികളിലും അതോടൊപ്പം തന്നെ ജലാശയങ്ങളും നിറഞ്ഞു കിടക്കുന്ന പോളകളും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളും എക്കലും മണലും എടുത്തു മാറ്റാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ നെൽകർഷകർക്കും അതോടൊപ്പം തന്നെ ഉൾനാടൻ ഗതാഗതത്തിനും അത് വളരെയധികം പ്രയോജനം ചെയ്യും. ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കണമെന്നാണ് സാർ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഞാൻ ഈ നിയമസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭൂവിനിയോഗത്തിലും ജീവിതശൈലിയിലും ഉണ്ടായ മാറ്റമാണ് സംസ്ഥാനത്തെ നദികളും തോടുകളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും കായലുകളും അനിയന്ത്രിതമായ തോതിൽ മാലിന്യം അടിയുന്നതിന് കാരണമാകുന്നത്. ഡാമുകളും കുളങ്ങളും പോലുള്ള ജലസ്രോതസ്സുകളൊഴികെ മറ്റുള്ളവ പൂർണ്ണമായും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക എന്നത് പ്രായോഗികമായി സാധ്യമല്ല. എന്നാൽ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗുണനിലവാരം നിലനിർത്താൻ സാധിക്കും. ഇതിനായി വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഇതോടൊപ്പം പൗരബോധവും ആവശ്യമാണ്. ഇതുകൂടാതെ ഒരിക്കൽ ശുചീകരിച്ച ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യ നിക്ഷേപമോ മലിനജലമോ എത്തുന്നില്ല എന്ന് അതാത് സ്ഥലത്തെ സ്വയം ഭരണ സ്ഥാപനങ്ങൾ കാലാകാലങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. സംസ്ഥാനത്തെ പുഴകളും നദികളും പൊതുവിൽ വിവിധ തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അവ മാലിന്യമുക്തമാക്കുന്നതിനും ഒഴുക്ക് സുഗമമാക്കുന്നതിനും വിവിധ തലത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികൾ, ജലസേചന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയാണ്.
നദീഭാഗങ്ങളുടെ മുകൾ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള തടയണകൾ, റെഗുലേറ്ററുകൾ എന്നിവയിൽ സംഭരിച്ച ശുദ്ധജലം മാലിന്യ രൂക്ഷത അനുഭവപ്പെടുന്ന സമയങ്ങളിൽ തുറന്നുവിടുന്നത് ക്രമീകരിക്കുന്നത് വഴി താഴ്ഭാഗത്തെ നദീജലത്തിലടങ്ങിയിട്ടുള്ള മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കും. 2018-19 വർഷത്തിലെ മഹാപ്രളയത്തിന് ശേഷം നദികളുടെ അടിത്തട്ടിലും കരകളിലും നീരൊഴുക്കിലും മറ്റും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം എക്കൽ, മണ്ണ്, മണൽ, മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയും നിലനിന്നു. ഇത് കണക്കിലെടുത്ത് കേരളത്തിലെ 44 നദികളുടെയും ചുമതല ജലസേചന വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് നൽകുകയും സ്ഥിതി വിവരങ്ങൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നദികളിൽ അടിഞ്ഞുകൂടിയ ചെളിയും എക്കലും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സഹകരണത്തോടുകൂടിയും ജലസേചന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 2022-23 കാലഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം ഏകദേശം 1 കോടി കനമീറ്റർ ചെളി, എക്കൽ, മറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളതാണ്. മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനായി നദികൾക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളിൽ കമ്പിവേലി നിർമ്മാണം ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തെ നദികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും മാലിന്യമുക്തമാക്കുന്നതിനും 2 കോടി രൂപ ജലസേചന വകുപ്പിൻ്റെ വാർഷിക പ്ലാൻ 2024-25 വകയിരുത്തിയിട്ടുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുന്നതിനും സുഗമമായ ഒഴുക്ക് സാധ്യമാകുന്നതിനുമായി തയ്യാറാക്കിയ അംഗീകൃത ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള പ്രവൃത്തികൾ മുൻഗണനാടിസ്ഥാനത്തിൽ മേൽപ്പടി ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ജലാശയത്തിലെ നിലവിലുള്ള ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് പോളകൾ. ഇത് നിരവധി ജലജീവികളുടെ വളർച്ചയെ അനുകൂലിക്കുന്നു. ഇവയെ ഒരു സമയം പെട്ടെന്നില്ലാതാക്കുന്നത് നിലവിലുള്ള ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. വിത്തുകൾ എപ്പോഴും വെള്ളത്തിൽ തന്നെ നിലനിൽക്കുന്നതിനാൽ ജലഹയാസിന്ത് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നത് പ്രായോഗികമായി അസാധ്യമാണ്. വിത്തുകൾ മുളയ്ക്കുകയും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും തഴച്ചു വളരുകയും അതുവഴി നീക്കം ചെയ്ത പോളകൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ആയതിനാൽ ഇവയുടെ വളർച്ച നിയന്ത്രിക്കുക മാത്രമാണ് സാധ്യമായ പരിഹാരം. കായലുകളും മറ്റ് ജലസ്രോതസ്സുകളും എന്നിവിടങ്ങളിലെ ജലത്തിൻ്റെ മാലിന്യത്തിൻ്റെ, പ്രത്യേകിച്ച് കാർഷികാവശ്യത്തിനായി വിനിയോഗിക്കുന്ന രാസവളത്തിൻ്റെ അവശിഷ്ടം വർദ്ധിക്കുന്നതിനനുസരിച്ച് കുളവാഴ, പോള, പായലുകൾ എന്നിവയുടെ വ്യാപനം വർദ്ധിക്കുന്നതായി കാണുന്നു. ഓർഗാനിക് ലോഡ്, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവ നിയന്ത്രിക്കുന്നതിന് വഴി ഇവയുടെ വ്യാപനം കുറയ്ക്കാൻ സാധിക്കും. തോടുകൾ, കുളങ്ങൾ എന്നിവ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി പോള, പായൽ, കുളവാഴ എന്നിവ നീക്കം ചെയ്യാറുണ്ട്. ജലസേചന വകുപ്പിലെ മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ പക്കൽ കായലിലും പുഴകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും ചെളിയും നീക്കുന്നതിനുള്ള ഡ്രെഡ്ജറുകൾ, സിൽറ്റ് പുഷ്കർ, പോളയും പായലും നീക്കം ചെയ്യുന്ന വീഡ് ഹാർവെസ്റ്റർ എന്നീ യന്ത്രങ്ങളുണ്ട്. അവ ഉപയോഗിച്ച് പോളകൾ, പായൽ, കുളവാഴകൾ എന്നിവ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നീക്കം ചെയ്തു വരാറുണ്ട്. ആനുകാലികമായി ഇവ നീക്കം ചെയ്യുന്നതിലൂടെയും ജലാശയത്തിൽ ആവശ്യത്തിന് ഒഴുക്ക് ഉറപ്പാക്കുന്നതിലൂടെയും അവ നേരിട്ട് കടലിലേക്ക് ഒഴുക്കുകയും വളർച്ച മന്ദഗതിയിലാവുകയും പിന്നീട് വാടിപ്പോവുകയും ചെയ്യും. എന്നാൽ ജലസംഭരണം ചെയ്യേണ്ടത് കാരണം എല്ലാ സമയങ്ങളിലും മതിയായ ഒഴുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. ഒഴുക്ക് കുറവുള്ള മാസങ്ങളിൽ ആഴത്തിലുള്ള വേരുകൾ രൂപപ്പെടുകയും അതുവഴി ജലഗതാഗതം ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ പ്രൊപ്പലറുകൾക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു. തെങ്ങ് പോലുള്ള വിളകൾക്ക് പച്ചില വളമായി കുളവാഴ ഉപയോഗിക്കുന്നത് പ്രായോഗികമാണെന്ന് കൃഷി വകുപ്പിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് കുളവാഴിയെ നല്ല ഗുണനിലവാരമുള്ള കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുള്ളൊരു സാങ്കേതികത വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കുളവാഴിയിൽ ജലാംശം 95% വരെ ഉള്ളതിനാൽ, അതിൻ്റെ ബയോമാസ്റ്റ് കൂടുതലായതിനാൽ അവ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഗതാഗത ചെലവ് കൂടുതലായിരിക്കും. ആയതുകൊണ്ട് തന്നെ അതാത് പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഉചിതം. കുളവാഴികൾ നീക്കം ചെയ്ത് കമ്പോസ്റ്റേക്ക് മാറ്റുന്നതിനും മറ്റ് അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉതകുന്ന സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വ്യവസായ മുഖാന്തരം രൂപം നൽകാവുന്നതാണ്. കുളവാഴ, ആഫ്രിക്കൻ പായൽ എന്നിവയെ കാലിത്തീറ്റയാക്കി മാറ്റുന്നതിൻ്റെ പ്രവർത്തനക്ഷമത അതിൻ്റെ സാമ്പത്തിക സാധ്യതയ്ക്കും ഫിനിഷ്ഡ് ഉൽപ്പന്നത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വിധേയമായിരിക്കും. കുളവാഴ മാലിന്യങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യമായതിനാൽ ഇതിൽ നിന്നുണ്ടാകുന്ന കാലിത്തീറ്റയും അത്തരം മാലിന്യങ്ങളുടെ അംശമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടനാട്ടിലെ ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൽ അപകടകാരിയായ അക്വാട്ടിക് കളകളെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. ഗൃഹാലങ്കാരങ്ങൾ, പായൽ, ടേബിൾ മാറ്റുകൾ, കൊട്ടുകൾ, ആർട്ട് പേപ്പറുകൾ, ബാഗുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നത് പോലുള്ള മറ്റ് മാർഗങ്ങൾ എക്കോടെക് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ജലസ്രോതസ്സുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലഭിക്കുന്ന
വസ്തുക്കളായ പോള കുളവാളം പ്രയോജനപ്പെടുത്തുന്നതിന് ജലസേചന വകുപ്പിന് സഹായകമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ജലാശ്രോതസ്സുകളുടെ തീരത്ത് അസംസ്കൃത വസ്തുക്കൾ ഉണങ്ങുന്നതിനും നിർമ്മിതാക്കൾക്ക് വിതരണം ചെയ്യുന്നതിനും എം ജി എൻ ആർ ജിയെ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തോടെ മാത്രമേ നീക്കം ചെയ്ത വലിയ തോതിൽ ഇവ ഉപയോഗിക്കാൻ കഴിയൂ. കൃഷിവകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും യഥാക്രമം സജീവമായ പങ്കാളിത്തവും വ്യാപകമായ പ്രചാരണം ഉണ്ടെങ്കിൽ മാത്രമേ നീക്കം ചെയ്ത കുളവാഴ പോള എന്നിവയെ ജൈവവളമായും കാലിത്തീറ്റയായും വിനിയോഗിക്കാൻ കഴിയൂ. ഈ വിഷയത്തിൽ പല വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും സഹകരണവും ആവശ്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവമായ ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ സബ്ജക്ട് കമ്മിറ്റിയിലും നല്ല നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ വിവിധ വകുപ്പുകളുടെ സഹകരണത്തിനകത്ത് ആവശ്യമുണ്ട്. ഈ വിഷയം അങ്ങനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയത്തക്ക ഏത് മാർഗമാണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് വരുന്നു. അത് ഗൗരവപൂർവ്വം കാണും. സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തി ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. സാർ, ഈ അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങൾ ഈ പോളശല്യവും മാലിന്യശല്യവും മൂലം അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വാസസ്ഥലങ്ങൾ വിട്ടു പോകുക എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോളവും എക്കലും മണലും ഒക്കെ വരാൻ വേണ്ടി നമ്മൾ ഒരു ടൈമായിട്ട് കൊടുത്താൽ ആളുകൾക്കത് പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ അത് റണ്ണിങ് കോൺട്രാക്റ്റായിട്ട് കൊടുത്ത് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ സ്ഥിരമായിട്ട് ആ പോളയും മാലിന്യങ്ങളും മാറ്റുവാൻ വേണ്ടിയുള്ള നടപടി അങ്ങ് ഇടപെട്ട് സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിച്ചാൽ അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഒക്കെ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടും. മറ്റ് ജില്ലകളിലും അത് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ റണ്ണിങ് കോൺട്രാക്റ്റിൽ കൂടി പോളയും മാലിന്യങ്ങളും മറ്റും മാറാനുള്ള നടപടി അങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റണ്ണിങ് കോൺട്രാക്ട് കുഴപ്പമില്ല, പക്ഷേ അത് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വ്യവസായ വകുപ്പ്, കൃഷി വകുപ്പ്, അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, എൽ എസ് ടി ഡി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അങ്ങനെ മന്ത്രിമാരടങ്ങുന്ന തലത്തിലുള്ള ഗൗരവപൂർവമായൊരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടി ഈ കൊണ്ടുപോകുന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നോക്കിയില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രായോഗികമായി അത് വിജയകരമാക്കുമോ എന്ന് സംശയമുണ്ട്. അപ്പം എം എൽ എ പറഞ്ഞ കാര്യം പൂർണ്ണമായും പരിഗണിക്കാം. അതിന് മുൻപായി ഇത്തരത്തിലുള്ള ഒരു ഹൈലെവൽ മീറ്റിംഗ് നമുക്ക് ചേർന്ന് അതിൻ്റെ ഭാഗമായിട്ടെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നൽകുന്നത് എങ്ങനെ വേണം എന്നത് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ റണ്ണിങ് കോൺട്രാക്ട് വ്യവസ്ഥയും കൂടി പരിഗണിക്കാവുന്നതാണ്.